ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം തീർക്കുന്ന ആരംഭ പ്രവാചകരാണല്ലോ ലോകത്തിൻ്റെ നേതാവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ സൗന്ദര്യമാണ് നമ്മുടെ എംഎം ചാനലിലൂടെ ഏതാനും ചില ഹദീസുകൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഏതാനും മിനിറ്റിൽ പറഞ്ഞു പോകുന്നത്. ലോകത്തിൻ്റെ നേതാവായ മുത്തോളി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹഘടന, ശരീരമാണ്, ശരീരഘടനയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് ആരാണ്? നമ്മുടെ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നീണ്ടവരോ പറ്റേ കുറിയവരോ ആയിരുന്നില്ല, മധ്യവലിപ്പമുള്ളവരായിരുന്നു. തനിച്ചു നടന്നാൽ ഒരു ഒത്ത മനുഷ്യൻ, മറ്റു ഉള്ളവർക്കൊപ്പം നടന്നാലോ, ആരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നാലും ആ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന, കൂടുതലായിട്ട് ഹൈറ്റ് ഉയർന്നു കാണുക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ആയിരിക്കും. ഇരുന്നാൽ കൂടുതൽ ഉയർന്നു കാണുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ആയിരിക്കുമെന്ന് തന്നെയാണ് ഹിന്ദുവിന് അബി ഹാലയും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്ത പ്രകൃതക്കാരനായിരുന്നു. അവിടുത്തെ വയറും നെഞ്ചും നേർ രേഖ പോലെയായിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും മനോഹരമായ ദേഹഘടനയുള്ളവരായിരുന്നുവെന്നും മഹാൻ പറയുന്നു. അങ്ങനെയുള്ള ശരീര സൗന്ദര്യമുള്ള മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേൾക്കൂ, ബറാഉബിന് ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളിൽ ഏറ്റവും അധികം വദന സൗന്ദര്യമുള്ളവരും സുന്ദരമായ ശരീരഘടനയൊത്ത ആളുമായിരുന്നുവെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തടിയും ഉയരവും ഒത്ത മകൾ, മനുഷ്യ ഉയരവുമുള്ള മഹത്തായ പുണ്യ മനുഷ്യനായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മഹാൻ പറയുകയുണ്ടായി. ഇനി നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരഘടന ആവരണം ചെയ്യുന്ന ഓരോ ആശയത്തെക്കുറിച്ചും ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, അലി റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഉയരമുള്ള ആളായിരുന്നില്ല, എല്ലാം പാകത്തിന് ഒത്ത വലിപ്പമായിരുന്നു. ജനങ്ങൾക്കിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കൂടെ നിന്നാലും നല്ല പൊക്കം തോന്നിക്കുമെന്ന് മഹാനും പറയുന്നു. അല്ലാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, ആ ശരീരം ഒരിക്കലും പരിപൂർണമായിട്ട് ആരും കണ്ടിട്ടില്ല എന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനും കണ്ടാൽ ആരും ചിലപ്പോൾ ആ കണ്ണുകൾ താങ്ങില്ല, അത്രയും സൗന്ദര്യമായിരുന്നു, അത്രയും മഹത്വമുള്ള ശരീരമായിരുന്നു. കാരണം ചരിത്രങ്ങളിലെല്ലാം പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ നഗ്നനായി വന്നിട്ടില്ല, നിന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ചരിത്രം പറയുന്നുണ്ട്. കഅബാലയത്തിൽ ഈ പണി നടക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുകുട്ടിയായിരുന്നു ആ സമയത്ത്, ഒരു തുണി ഉടുത്തിരുന്നു. അപ്പം കല്ലെടുത്ത് വയ്ക്കുവാൻ വേണ്ടി ആ തുണി ഉരിഞ്ഞ് തലയിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ലെടുത്ത് വയ്ക്കുവാൻ വേണ്ടി തുണി ഉരിയുന്ന സമയത്ത് ബോധം കെട്ട് വീണ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആരംഭപ്പൂവിൻ്റെ ശരീരം അത്രയും മഹത്വമുള്ളതാണ്, പരിപൂർണമായിട്ട് അത് കാണുവാൻ ഒരു മനുഷ്യർക്കും ചിലപ്പോൾ സാധിക്കത്തില്ല, അത്രയും പുണ്യമാണ്. ആ രീതിയിലാണ് അള്ളാഹു പടച്ചു വെച്ചേക്കുന്നത്. റബ്ബേ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വീണ ഒരു പൊടിയുടെ അംശമെങ്കിലും നമ്മുടെയൊക്കെ ശരീരത്തൊന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ആ ശരീരമൊന്ന് കാണുവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ആ മഹാഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ശരീരത്തിൻ്റെ സൗന്ദര്യവുമായി, അവയവത്തിൻ്റെ പുണ്യവുമായി എംഎം ചാനലിലുള്ള ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.